السلام عليكم ورحمة الله وبركاته എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത്, ഞാൻ അജ്മീറിൽ നിന്ന് പുറപ്പെട്ട് സർവാറിലേക്ക്, സർവാർ പിന്നെ ഹജ ഫഖ്റുദ്ദീൻ ഷാ വലിയുള്ളാഹിയുടെ ഹദ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗുഹയിൽ കണ്ടിരുന്നു ഹജ തങ്ങളുടെ മോന് ഹദ്റത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കേട്ടോ. 65 കിലോമീറ്ററോളം വരും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം താണ്ടി കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ഒരു മഹാന്റെ ഹദ്റത്തിലാണ്. ഗാട്ടിവാലി ബാബ എന്ന് പറഞ്ഞൊരു മഹാന്റെ. ഞാനിങ്ങനെ പോരുന്ന സമയത്ത് നമ്മളെ ഹൈവേ കൂടെ പോരുമ്പോൾ തന്നെ മലൻ്റെ ഒരു ഇപ്പുറഭാഗം, രണ്ട് മലയുടെ അടുക്കിലാട്ടോ ഈ മക്വാമ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ അജ്മീറിൽ നിന്ന് വരുമ്പം സർവാറിലേക്ക് പോകുന്ന വഴി ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ആയിക്കഴിഞ്ഞു. 10 കിലോമീറ്ററിൻ്റെ അടുത്ത് ആയിക്കഴിഞ്ഞാലാണ്, 8-9 കിലോമീറ്റർ കഴിഞ്ഞാലാണ് മലൻ്റെ മുകളിൽ ഇങ്ങനെ പച്ചക്കൊടി കാണാം റൈറ്റ് സൈഡിൽ. അവിടെയാണ് ആ മല ഇപ്പുറഭാഗം. അതിൻ്റെ അപ്പുറത്തൂടെ വഴി റോഡുണ്ട് കേട്ടോ. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റോഡുണ്ട്. ഞാൻ ആ മല അപ്പുറത്തേക്കൊന്ന് മറിഞ്ഞതാണ്. ഞാൻ ആ മലയുടെ മുകളിൽ തീർക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത്. അപ്പോഴാണ് ഇവിടെ മലൻ്റെ മുകളിൽ നിന്ന് നോക്കി നല്ല സംഭവമായിട്ട് ഇങ്ങനെ കണ്ടു. അൽഹംദുലില്ലാ, നമ്മൾ മക്കത്തേക്ക് പിന്നെ മദീനയൊക്കെ മുകളിൽ നോക്കുന്ന മാതിരിയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഏതായാലും അൽഹംദുലില്ലാ, ഞാനിത് വിചാരിച്ചു. ഞാൻ അതിൻ്റെ പുറം ഭാഗത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ വേറെ എനിക്ക് ഇൻഷാല്ലാ ഇനി ഞാൻ ഇതിൻ്റെ ഇടയിൽ ഗഫൂർ ഒരു തിരക എനിക്ക് മിസ് ചെയ്തു, എനിക്കറിയില്ലായിരുന്നു. ഞാനത് എന്നോട് 8 കിലോമീറ്റർ അവിടെ നിന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ ഞാൻ അന്വേഷിച്ചു പോയതിന് 3 കിലോമീറ്ററുള്ളത് പാസ് ചെയ്തു. ഞാൻ 7 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അന്വേഷിച്ചത്. 3 കിലോമീറ്ററുള്ള തിരകനെ ഞാൻ പാസ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ആരാണ് ഗഫൂർ ബാബ എന്ന് പറഞ്ഞ അവരുടെ തിരക. ഗഫൂർ വലിയ ഇതുപോലെ ചരിത്രമുള്ള തിരകയായിരുന്നു. ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോകാൻ, പക്ഷെ അത് എനിക്ക് സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഇൻഷാല്ലാ ഇനിയിപ്പോൾ നേരെ സെറുവാറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലൊന്നും രണ്ട് ദീർഘകളും ഉണ്ടെന്ന് തോന്നുന്നു. ഇൻഷാല്ലാ അതൊക്കെ ഞാൻ ഘട്ടംഘട്ടമായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോളൂ, പിന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, വീഡിയോ ഷെയർ ചെയ്തോളൂ കേട്ടോ. ലിസ്റ്റ് കാണിച്ചു തരാണ് ദർഗൻ്റെ അകംഭാഗം കേട്ടോ. അകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ കുടിക്കാൻ. ലിസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. മരങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പാപ്പാൻ്റെ ഹദ്റത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത്രയും ഞാൻ അടുത്തത് ഒരു ഹദ്റത്തും കാണിച്ചിട്ടില്ല കേട്ടോ. മരമൊക്കെ ഉണ്ടോ കേട്ടോ. എല്ലാവരും ഈ വഴിക്ക് വരുന്നവരൊക്കെ സിയാർത്ത് ചെയ്യാൻ ശ്രമിച്ചു കേട്ടോ. സർവാറിലേക്ക് പോകുന്ന വഴിയിലുള്ളതാണ്. പലർക്കും അറിയില്ല ഇത്. അപ്പോൾ ഇവിടേക്ക് കയറി സിയാർത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ഈ മലൻ്റെ മുകളിലാട്ട കൊടിയുള്ളത്. ആ ബൈക്ക് പോകുന്ന കണ്ട അപ്പുറത്തെ ഭാഗത്താണ് ഹൈവേ ഇറക്കുന്നത് കേട്ടോ. ഇതാണ് മഹാന്റെ മക്വാമ്. ഇതിന് എൻട്രിയൊക്കെ ഉള്ളത്. പുറത്തുനിന്ന് നോക്കുമ്പോഴേ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ആ മല കയറി ഇറങ്ങി വരുമ്പം കാണുന്ന കാഴ്ച ഇങ്ങനെ കേട്ടോ. നല്ല രസകരമായ ഭയങ്കര ഒരു അട്രാക്റ്റീവ് കാഴ്ച. നമുക്ക് മേലെന്ന് മല കയറി ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയത്. ഞാൻ പ്രതീക്ഷിച്ച മലൻ്റെ മുകളിൽ ചെറിയ എന്തോ മക്കാമുണ്ട് എന്ന് വിചാരിച്ചിട്ടൊക്കെ കയറി. അപ്പോൾ ആ മലമെന്നാണ് ഞാൻ ഇത് കാണാൻ, രസമുണ്ട് കാണാൻ കേട്ടോ. നമ്മൾ സ്വീകരിക്കട്ടെ. ഏർത്ത കഥ ഇതിലൊരു വഴിയുണ്ട് കേട്ടോ. ഉണ്ട്. ഞാനാ മല കയറ്റി ഇറങ്ങിയേക്കണ. ഇവിടെയാണ് ദർഗ എടുക്കുന്നത്.
സംഭവം കാണുന്നത്. മൂത്രയിക്കണമെന്നുണ്ട്. ഉണ്ടല്ലോ അവിടെ എന്തോ ഒരു സംഭവമാണ്. എന്തപ്പത് മക്കാമയുമായിട്ട് ബന്ധപ്പെട്ട സംഭവം തന്നെയാണെന്ന് തോന്നുന്നു. മാഷാല്ല ഒരു ഗുഹയുണ്ടല്ലോ അവിടെ. എന്താണിത്? ആ ബാബാന്റെ തന്നെയാണിത്. പാട്ട് ബാബാ ഏ എന്താ നോക്കാം നമുക്ക്. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താന്ന്. എന്തൊക്കെയുണ്ട്? കേറാൻ പറ്റില്ലേ? ബിസ്മില്ല. ഒന്നുമില്ല ഇതിനകത്ത് കാര്യം. ഒന്നുമില്ല. ഇവര് ഇരുന്ന സ്ഥലം എന്തെങ്കിലും ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഹാനെ ഇബാദത്ത് ചെയ്യാൻ കൂടെ സംഭവാട്ടോ അത്. പിന്നെ വേക്കിരുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അറിയില്ല ഉണ്ടോ. ഇബാദത്ത് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥല വൈദ്യങ്ങനെ ഇരിക്കാൻ പറ്റിയ സ്ഥല. അവരെ ഇരുന്ന നല്ല മണമുണ്ട്. അവരെ ഇരുന്ന സ്വരമായിരിക്കും കേട്ടോ എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഇൻഷാല്ലാ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. പിന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ നല്ല ഈ മരത്തിലെ തേനീച്ചയുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി അന്വേഷിച്ചു. അപ്പോൾ അവർ പറയുന്നത് പിന്നെ ഇത് ബാബാൻ്റെ ജിന്നുകൾ ഇരിക്കുന്നുണ്ട് ഇവിടെ എന്നാണ് പറയുന്നത്. അവർ ജിന്നുകൾ ഇരിക്കുന്നത് ഇരിക്കുന്ന സ്ഥലമാണ് എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. അല്ലാഹു അലം. എന്തായാലും അതിനെ എന്തോ ഒരു മഹാൻ്റെ എന്തോ ഒരു കറാമത്തുള്ള സ്ഥലം തന്നെ ആയിരിക്കുമല്ലേ. ഇത്ര പ്രത്യേകത കൊടുക്കില്ലല്ലോ. ഏതായാലും ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യുക. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ കേട്ടോ. എല്ലാവരും വരുമ്പം ഈ വഴിക്കൊക്കെ വരുമ്പോൾ എല്ലാവരും സന്ദർശിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.